നമ്മുടെ കായംകുളം മണ്ണിൽ നിന്നും ദുരന്തം വിതറിയ നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങൾക്ക് കൈത്താങ്ങുമായി നമ്മുടെ കായംകുളം SKSSF കെയർ ഓഫിൽ നമ്മുടെ സഹോദരങ്ങൾ കുറച്ച് സാധനങ്ങൾ അവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനായിട്ട് ഒരുപാട് പേരുടെ സഹായ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. നമസ്കാരം. നമസ്കാരം. എന്തെല്ലാവരും പേര്? മുഹമ്മദ് ജുനൈദ്. മുഹമ്മദ് ജുനൈദ്. ജുനൈദ്, ഇത് ഇന്നാണോ നമ്മുടെ ഈ ഒരു? ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. ഇന്ന് തുടങ്ങിയതാ? ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാ. നമ്മള് എന്ത് വലിയ വണ്ടിയിലാണോ സാധനം എത്തിക്കാൻ പോകുന്നത്? എന്തൊക്കെ സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്ന? ഡ്രസ്സുകള്, ചെരുപ്പ്, പിന്നെ പാക്കറ്റ് ചെയ്ത ഭക്ഷണ സാധനങ്ങള്, പിന്നെ വെള്ളം, പിന്നെ അതുപോലെ തന്നെ നാപ്കിന്, പാമ്പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അങ്ങനെ എന്തൊക്കെയാണ് അവശ്യ സാധനങ്ങൾ എന്തൊക്കെയുണ്ട് അതെല്ലാം നമ്മൾ സ്വീകരിക്കുന്നതാണ് അല്ലേ. അങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ചാൽ മതി നമ്മുടെ സാധനങ്ങൾ. നമ്മൾ ഏത് വണ്ടിയിലെ സാധനങ്ങൾ കൊണ്ടുവന്നത്? വലിയൊരു പിക്കപ്പിലാണ്. പിക്കപ്പില്ല. അന്നേരം സാധനങ്ങൾ കൂടി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വലിയ വണ്ടിയാക്കും. വലിയ വണ്ടിയായിട്ട് നിങ്ങൾ എത്തിക്കാറുണ്ട്. ഇത് നമ്മുടെ കായംകുളം യൂണിയന്റെ കെയർ ഓഫിലാണോ? കായംകുളം മേഖലയാണ്. കായംകുളം മേഖല എത്രത്തോളം അംഗങ്ങളാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങള് ഏകദേശം ഒരു 15 യൂണിറ്റ് വരുന്ന ഒരു മേഖലയാണത്. പല 15 ഭാഗങ്ങളായി വരുന്ന ഒരു മേഖലയാണ്. 15 യൂണിറ്റുകളിൽ നിന്നും നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വയനാട്ടിലേക്ക് പോകുന്ന ഒരു രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അന്നേരം ഇന്ന് രാവിലെയാണ് നമ്മൾ തുടക്കം കുറിച്ചു. അന്നേരം എത്രത്തോളം സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നു? പിന്നെ അൽഹംദുലില്ലാ, നമുക്കിപ്പോൾ ഏകദേശം ഒരു 2 ലോഡോളം നമുക്ക് ആയിട്ടുണ്ട്. 2 ലോഡോളം ആയിട്ടുണ്ട്. എത്ര ലോഡ് കിട്ടിയാലും നമ്മൾ അവിടെ എത്തിക്കും. അത് ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങൾക്ക് എത്ര ലോഡ് കിട്ടിയാലും തീർച്ചയായിട്ടും അവർക്ക് തികയത്തില്ല. കാരണം അവർ അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അവസ്ഥ അറിയാവുന്നതാണ്. രാത്രി കിടന്നുറങ്ങിയ ഉറക്കത്തിൽ നിന്ന് സംഭവിച്ച ആ ഒരു സംഗതിയിൽ ഓടിപ്പോയവരാ. അവർ ശരീരത്ത് ധരിച്ചിരിക്കുന്ന ഡ്രസ്സല്ലാത്ത മറ്റൊന്നും അവർക്ക് ഇല്ലാത്ത ഒരവസ്ഥയാണ്. അന്നേരം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എന്ത് അവശ്യ സാധനങ്ങളാണെങ്കിലും അവരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാത്ത ബ്രഷ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും എത്തിക്കണം. അന്നേരം ഇത് എത്ര ദിവസത്തോളം കാണുമായിരിക്കും നമ്മുടെ ഈ പ്രവർത്തനം? ഈ ഒരാഴ്ച എന്തായാലും ഉണ്ട്. ഇപ്പം തലസ്ഥാന നഗരിയിൽ നിന്ന് കാസർഗോഡ് വരെയുള്ള സഹോദരങ്ങളാണ് നമ്മുടെ വയനാടിനെ കൈകോർക്കാനായിട്ട് ഒരുമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം നമ്മുടെ കായംകുളം മണ്ണിൽ നിന്നും നമ്മൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്? അല്ലല്ല, ഇവിടെ നമ്മുടെ MSF കാരുണ്ട്, KSU കാരുണ്ട്, DYFI ഉണ്ട്, സുഹൃത്ത് സംഘമായ SSF കാരുണ്ട്. മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, എല്ലാവരും, എല്ലാ മനുഷ്യരും ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ് അല്ലേ. എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മൾ കേരളീയർ അല്ലേ, അഭിമാനം തോന്നുന്നു. ഓക്കെ, അന്നേരം സാധനങ്ങൾ എത്തിക്കാൻ എന്തെങ്കിലും നമ്പറോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത സാധനങ്ങൾ എന്തുമാകട്ടെ അതെല്ലാം ഇവരിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അർഹതപ്പെട്ട സഹോദരങ്ങളിലേക്ക് അവർക്കൊരു കൈത്താങ്ങുമായിട്ട് ഇവരത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലേ. നമ്മൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. എന്ത് സാധനമാണെങ്കിലും വേണ്ടിയില്ല അല്ലേ. വന്ന് കളക്ട് ചെയ്യുന്ന ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ ആയിരിക്കണം. ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് വന്ന് കളക്ട് ചെയ്യാറുണ്ട്. എവിടെ നിന്ന് വിളിച്ചാലും നമ്മൾ ചെല്ലും. ഓക്കെ, അന്നേരം എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ.